എന്താണ് ഏലിയൻ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ? അത് കറന്റ് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ഭാവിയിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു ബാക്ടീരിയ, ഒരു സിംഗിൾ സെൽ ഓർഗാനിസം ആണെങ്കിൽ പോലും അതൊരു ഏലിയനാണ്. അല്ലാണ്ട് നമ്മളെപ്പോലെ സിവിലൈസ്ഡ് ആയതോ അല്ലെങ്കിൽ നമ്മളെയൊക്കെ അഡ്വാൻസ്ഡ് ആയതോ ആയിട്ടുള്ളൊരു ജീവി വർഗമാണോന്നില്ല. ഇനി നമ്മൾ തന്നെ ആയിരിക്കും ഏലിയൻ എന്ന് പറയുന്ന പല തിയറീസും ഉണ്ട്. പാൻസ്പേർമിയ ഹൈപ്പോത്തസിസ് അതിനൊരു ഉദാഹരണമാണ്. ഇനി നമ്മൾ തന്നെയാണോ ശരിക്കുമുള്ള ഏലിയൻ? പാൻസ്പേർമിയ ഹൈപ്പോത്തസിസ്, പാൻസ്പേർമിയ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യൽ ഐസ് ക്യാപ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റ് ഗ്രഹത്തിലോ ജീവൻ ഉത്ഭവിച്ച് അവിടെ നിന്നും പൊട്ടിത്തെറിച്ച് ഭൂമിയിലേക്ക് വന്ന ഒരു ഉൽക്കയിൽ കയറി, ഉൽക്കയിൽ ഉണ്ടായിരുന്ന ജീവൻ ഇവിടെ എത്തി ഇവിടെ ജീവിക്കാൻ പറ്റിയ, എവല്യൂഷനും പരിണാമത്തിനും പറ്റിയ കൃത്യമായ ഒരു എൻവയോൺമെൻ്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ ജീവൻ പരിണമിച്ച് വന്നതായിരിക്കാം എന്ന് പറയുന്ന ഒരു തിയറിയാണ് പാൻസ്പേർമിയ ഹൈപ്പോത്തസിസ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയെ അപേക്ഷ നോക്കുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കാം ഏലിയൻസ്. ചിലപ്പോൾ നമ്മുടെ അടുത്ത ഗ്രഹമായ മാർസ്, ചൊവ്വയിൽ നിന്ന് വന്ന മാർഷ്യൻസ് ആയിരിക്കാം നമ്മൾ. കാരണം 3.8 ബില്യൺ വർഷം മുന്നേ ഭൂമിയുടെ അവസ്ഥയും ചൊവ്വയുടെ മാർസിൻ്റെ അവസ്ഥയും ഏകദേശം ഒരേപോലെയായിരുന്നു. അന്ന് മാർസിൽ വെള്ളം ഒഴുകിയിരുന്നു, മാർസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ജീവൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജീവൻ, അന്ന് അവിടെ ഉത്ഭവിച്ച ഒരു ജീവൻ ഭൂമിയിലേക്ക് വന്ന് പതിച്ച ഏതെങ്കിലും ഒരു ഉൽക്കയിൽ ഉണ്ടായിരുന്ന ജീവൻ ഇവിടെ ജീവൻ പരിണമിക്കാൻ എക്സാക്ട്ലി റൈറ്റ് കണ്ടീഷൻസ് ആയതുകൊണ്ട് ഇവിടെ പരിണമിച്ച് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയതായിരിക്കാം. പക്ഷേ തെളിവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം റോവേഴ്സും റോബോട്ടുകളും ഒക്കെ മാർസിലേക്ക് പോകുന്നതും ജീവന് വേണ്ടിയുള്ള തെളിവുകൾ അന്വേഷിക്കുന്നത്. നമ്മുടെ സോളാർ സിസ്റ്റം ഒരു കാര്യം എടുക്കാം. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ലെറ്റ്സ് ഈ പാൻസ്പേർമിയ ഹൈപ്പോത്തസിസ് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എവിടെയൊക്കെ ജീവൻ പരിണമിച്ച് വരാനുള്ള അല്ലെങ്കിൽ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്? നമ്മൾ പറയും ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയാണോ? മെർക്കുറിയുടെ കാര്യം എടുക്കാം. ഈ 2020 പഠനങ്ങൾ പറയുന്നത് അവിടെ പോളാർ ഐസ് ക്യാപ്സ് ഉണ്ടെന്നുള്ളതാണ്. അതായത് സൂര്യൻ ഏറ്റവും അടുത്ത്, ഇത്രയും ചൂടുള്ള സൂര്യൻ ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ പോലും അതിൻ്റെ പോളുകളിൽ, ധ്രുവങ്ങളിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെമ്പറേച്ചർ സോൺസ് ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഭാവി മനുഷ്യൻ പോകുന്നത് സൂര്യൻ ഏറ്റവും അടുത്തുള്ള മെർക്കുറിയിലേക്കായിരിക്കാം, നമുക്കറിയില്ല. ഇനി വീനസിൻ്റെ കാര്യം എടുക്കാം. വീനസിൻ്റെ സർഫസിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. 14 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉണ്ടാവാനുള്ള ചാൻസസ്, ജീവൻ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ വീനസിൻ്റെ പ്രതലത്തിൽ നിന്നും 50-70 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ അവിടെ ഭൂമിയിലേതിന് സമാനമായ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറും പ്രഷറും ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തുടിക്കുന്ന ചെറിയ ജീവനുകൾ വീനസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വീനസിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊരു രസകരമായ ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, വീനസിൻ്റെ അന്തരീക്ഷത്തിൽ ഈ അടുത്ത് നമ്മൾ ഫോസ്ഫീൻ എന്ന് പറയുന്ന ഗ്യാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ബയോളജിക്കൽ ആക്ടിവിറ്റീസ് കാരണം പുറത്തള്ളപ്പെടുന്ന ഒരു ഗ്യാസ് ആയിരിക്കാം, ആവാതെയും ഇരിക്കാം. ഈ രണ്ട് ചാൻസസ് ഉണ്ട്. പക്ഷെ ആയിരിക്കാം എന്നുള്ളൊരു ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടാവാം എന്ന് നമുക്ക് പറയാം. പക്ഷെ ഉണ്ടോ എന്നതിന് നമുക്ക് തെളിവില്ല. ഇനി മാർസിൻ്റെ കാര്യം എടുക്കാം. ഭൂമി ഇതിനിടയ്ക്കുള്ളതാണ് അറിയാലോ, ഭൂമിയിൽ നിന്ന് ഉണ്ട് ഇപ്പോൾ കറണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്, നിങ്ങൾ ഈ വീഡിയോ കാണും. ഇത് കഴിഞ്ഞ് മാർസിലേക്ക് പോവുകയാണെങ്കിൽ, മാർസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി അവിടെ ഇതേപോലത്തെ മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ വെള്ളമൊക്കെ ഒഴുകിയിരുന്നു. അതിനുവേണ്ടി എന്തായാലും നമ്മളോട് ഉടനെ അവിടേക്ക് പോകും. നമ്മൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ചാൻസ് ഉണ്ടായിട്ടൊക്കെ മിഷൻസ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മാർസിൻ്റെ കാര്യം മാറ്റി വെക്കാം, കാരണം നമുക്ക് അറിയില്ല. ഉണ്ടായിരുന്നു, അതിനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്നോ ഇന്ത്യയോ എന്നുള്ളതിൽ നമുക്ക് തെളിവില്ല. അടുത്തതായിട്ട് സീറീസ്, ഈ പറയുന്ന മാർസ് കഴിഞ്ഞാൽ മെർക്കുറി, വീനസ്, മാർസ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജൂപ്പിറ്റർ, വ്യാഴത്തിന് മുന്നേ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട്. ഒരുപാട് ആസ്ട്രോയിഡുകൾ, ഉൽക്കകളുടെ ഒരു ബെൽറ്റ് പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയൊരു വമ്പരായിട്ടുള്ള ആളാണ് ഈ സീറീസ് എന്ന് പറയുന്നത്. അതിൻ്റെ 1/4 ഭാഗവും വെള്ളമാണ്, ഐസിൻ്റെ രൂപത്തിലാണെന്നേ ഉള്ളൂ, പക്ഷെ വെള്ളമാണ്. അപ്പോൾ അവിടെയും സാധ്യതകളുണ്ട്. ഭാവിയിൽ ചിലപ്പോൾ ഒരു മിഷൻസ് നമ്മൾ അതിനപ്പുറത്തേക്ക് നടത്തുകയായിരിക്കും ആണെങ്കിൽ അവിടെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ റോക്കറ്റുകൾ ഹൈഡ്രജൻ റീഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്, അതും നമുക്കറിയില്ല. അറിയാത്ത കാര്യമാണ് മാറ്റുക. അതിനപ്പുറത്തേക്കുള്ള ഗ്രഹങ്ങൾ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ 4 നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും തന്നെ റോക്ക് പ്ലാനറ്റ്സ് അല്ല, ഗ്യാഷസ് ജയന്റ്സ് ആണ്. അതെല്ലാം ഒരു ഗ്യാസ് ബോൾസ് ആണ്, അവിടെ പ്രതലമില്ല. ജൂപ്പിറ്ററും സാറ്റേണും ഒന്നും പ്രതലങ്ങളൊന്നുമില്ല, നമുക്ക് അതിനകത്ത് നിൽക്കാനൊന്നും പറ്റില്ല. അത് മൊത്തം ഗ്യാസ് ബോൾസ് ആണ്, സോ അതിൻ്റെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ ഉപഗ്രഹങ്ങളുണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്. ഭൂമിക്ക് ചന്ദ്രനുള്ളതുപോലെ തന്നെ ജൂപ്പിറ്ററിനും സാറ്റേണിനും ഒക്കെ തന്നെ ഉപഗ്രഹങ്ങളുണ്ട്. അവിടെ ജീവനുള്ള സാധ്യതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. നമ്മുടെ ഭൂമിയുടെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ചന്ദ്രൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അവിടെ പല രീതിയിലും പല ഫോംസിലും വാട്ടർ ഉണ്ട് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്ത കാര്യമാണ്. കട്ടത്തിയ കാര്യങ്ങളാണ്, പല മൈക്രോബ്സിനെയും ടാഡിഗേഡ് പോലെയുള്ള ചെറിയ ജീവികളെ അവിടെ കൊണ്ടുപോയി നമ്മൾ പരീക്ഷണങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. ഇനി ഭാവിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ നാസയുടെ ആർട്ടിമിസ് 3 എന്ന് പറയുന്ന മിഷൻ തന്നെ, അതിൻ്റെ ദൗത്യം തന്നെ ചന്ദ്രനിൽ ചെല്ലുക, 3-4 ദിവസം താമസിക്കുക, കോളനൈസ് ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. സോ അവിടെ എന്തായാലും മനുഷ്യൻ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റ് ഗ്രഹങ്ങൾ,
ജൂപ്പിറ്ററിന്റെ കാര്യം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് നോക്കുകയാണെങ്കിൽ യൂറോപ്പ, യൂറോപ്പയുടെ കാര്യം എടുത്താൽ, ജൂപ്പിറ്ററിന്റെ ചന്ദ്രനായിട്ടുള്ള യൂറോപ്പയുടെ കാര്യം എടുത്താൽ, അവിടെ സബ് സർഫസ് ഓഷ്യൻസ് ഉണ്ട്. ഉപരിതലത്തിന്റെ അടിയിൽ വെള്ളം കൊണ്ടുള്ള ഓഷ്യൻസ് ഉണ്ട്, കടലുകളുണ്ട്, ഒഴുകുന്ന കടലുകളുണ്ട്. അതിൻ്റെയൊക്കെ കടലിടുക്കുകളിൽ ഈ പറഞ്ഞ പോലെ ജീവൻ കണ്ടെത്താൻ സാധ്യതയുണ്ട്. സോ അവിടെയും നമുക്കൊരു ചാൻസ് ഉണ്ട്. ജൂപ്പിറ്ററിന്റെ തന്നെ മറ്റൊരു ഗ്രഹമായ ഉപഗ്രഹമായ ഗ്യാനമേഡയിലേക്ക് പോയ അവിടെയും സബ് സർഫസ് ഓഷ്യൻസ് ഉണ്ട്, ഇതേപോലെ തന്നെയാണ്. പക്ഷേ യൂറോപ്പയുടെ അത്രയും ചാൻസസ് ഇല്ല, എന്നാലും കടലിടുക്കുകളിൽ കാണാനുള്ള ഐസ് പ്ലേറ്റ്സിൻ്റെ ഇടയിലായതുകൊണ്ടാണ് ഈ പറയുന്ന യൂറോപ്പയുടെ അത്രയും ചാൻസ് ഇല്ലാത്ത, എന്നാലും അവിടെയും കാണാനുള്ള സാധ്യതകളുണ്ട്. മറ്റു ഗ്രഹങ്ങളോ, സാറ്റേണിന്റെ കാര്യം പറഞ്ഞാൽ സാറ്റേണിനെ പറ്റത്തില്ല, സാറ്റേണിന്റെ ഉപഗ്രഹങ്ങളുടെ കാര്യം എടുത്താൽ ടൈറ്റൻ, അതാണ് നമ്മളിപ്പോൾ ഫുൾ ഫോക്കസ് കൊടുക്കുന്ന ഒരു സംഭവം. ടൈറ്റനിൽ ഒഴുകുന്ന മീഥെയ്നും ഈഥെയ്നും ഉണ്ട്. ജീവനുണ്ടാവാൻ വെള്ളം തന്നെ വേണമെന്നില്ല, ഒഴുകുന്ന എന്തിനും ജീവനുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ. പ്രൊവൈഡഡ് അത് ഓർഗാനിക് ലൈഫ് ഫോം ആവണമെന്നില്ല, ഇനോർഗാനിക് ആയിട്ടുള്ള ലൈഫ് ഫോം ആയിരിക്കാം. ഓർഗാനിക് നമ്മളെ പോലെ ഒരു ലൈഫ് ഫോം ആവണമെന്നില്ല, ഒഴുകുന്ന എന്തിനും ഇനോർഗാനിക് ആയിട്ടുള്ള ലൈഫ് ഫോമിനെ ഉണ്ടാക്കാനുള്ള സാധ്യതകളും. സോ അവിടെയും അങ്ങനെ തന്നെ. അത് ഈ നെപ്റ്റ്യൂണിന്റെ കാര്യം എടുക്കുക, നെപ്റ്റ്യൂണിലേക്ക് പോയ ടൈറ്റൻ വെള്ളവും സ്റ്റീമും ഇടകലർന്ന രീതിയിലാണ് ടൈറ്റനിൽ കാണപ്പെടുന്നത്, അവിടെയും സാധ്യതകളുണ്ട്. ബാക്കി ആസ്ട്രോയിഡ്സും, കോടിക്കണക്കിന് ആസ്ട്രോയിഡ്സ് ഉണ്ട്, ഈ പറയുന്ന ആസ്ട്രോയിഡ്സും അല്ലെങ്കിൽ കൊയ്പ ബെൽറ്റും ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുകയാണ്, ഇവിടെയൊക്കെ ചാൻസസ് ഉണ്ട്. മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടിക്കും, മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ഇതൊക്കെയാണ് സോളാർ സിസ്റ്റത്തിൻ്റെ അകത്ത് ജീവൻ ഉണ്ടാവാൻ സാധ്യതയുള്ള മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ. ഇനി സോളാർ സിസ്റ്റത്തിലേക്ക് സോളാർ സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് പോയാലോ, കോടിക്കണക്കിന് എക്സോ പ്ലാനറ്റ്സുകളുണ്ട്. സൂര്യനെ പോലെ മറ്റൊരു നക്ഷത്രം ഉണ്ടെങ്കിൽ, അതിനെ ചുറ്റുന്ന ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ, അവയാണ് നമ്മൾ എക്സോ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുമുണ്ട്, കോടിക്കണക്കിന് പ്ലാനറ്റ്സുമുണ്ട്, ഗ്രഹങ്ങളുമുണ്ട്. അതിൽ തന്നെ വാസയോഗ്യമായ പ്ലാനറ്റ്സിനെയാണ് ഹാബിറ്റബിൾ എക്സോ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. നാസ തന്നെ ഇതുവരെ 10,000-ലധികം എക്സോ പ്ലാനറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൽ 100-ലധികം വാസയോഗ്യമായ എക്സോ പ്ലാനറ്റ്സ് ഉണ്ട്. സോ ഇവിടെ എല്ലാം നമുക്ക് സാധ്യതകളുണ്ട്. പാൻസ്പേർമിയ ഹൈപ്പോതെസിസ് ഒരു പക്ഷേ ശരിയാണ് എന്ന് നാളെ തെളിഞ്ഞാൽ, അങ്ങനെയാണ് എങ്കിൽ ഇവിടെ എവിടെ നിന്നെങ്കിലും നമ്മൾ വന്ന ജീവികളായിരിക്കാം നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഉത്ഭവം, നമ്മുടെ തുടക്കത്തിലെ ജീവൻ ഈ പറയുന്ന മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വന്നതായിരിക്കാം. അങ്ങനെ ഒരുപാടധികം ചാൻസ്. ഏതായാലും പാൻസ്പേർമിയ ഹൈപ്പോതെസിസ് എന്താണെന്നും, സൗരയൂഥത്തിൽ എവിടെയൊക്കെ ജീവൻ കാണാൻ സാധ്യതയുണ്ടെന്നും, എക്സോ പ്ലാനറ്റ്സിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി, വിശദമായിട്ട് വിശദീകരിച്ച് തരാനായിരിക്കും സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിൽ എഴുതുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.